നമസ്കാരം. ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ബിരിയാണിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് പറഞ്ഞു. പക്ഷേ ബിരിയാണി അവിടെ തീർന്നില്ല. നമ്മളെ സ്റ്റോറി ചോരയെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം. 2013-14 കാലഘട്ടത്തോണ്ട് ഞാൻ ബോംബെയിൽ കോളേജിൽ പഠിക്കുന്ന ടൈം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബിരിയാണി നമ്മൾ ഭയങ്കര ആഗ്രഹം വരും. നമ്മൾ ഒരു മാസം, രണ്ട് മാസം, അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് വെക്കുമ്പോൾ. അപ്പം കൊളാബയിൽ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്സ് ഉണ്ട്. അങ്ങനെ ഒരു കേരള ഹൗസോ കേരള അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പോയി അവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബിരിയാണി കഴിക്കാൻ ഓർഡർ ചെയ്ത് ബിരിയാണി വന്നു. കാണുമ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബിരിയാണിൻ്റെ പോലത്തെ ഒരു ബിരിയാണി. അത് ഞാൻ ചിക്കനോ ചിക്കൻ ബിരിയാണി തോണ്ടി ഞാൻ ഓർഡർ ചെയ്ത്, ഓർമ്മയില്ല എക്സാക്ട്ലി. ഞാനത് അതിൻ്റെ ആ ആർത്തിയോട് കൂടി ഞാൻ കൈയിട്ടിട്ട് ബിരിയാണിയിൽ നിന്ന് ചിക്കൻ എടുത്തു. എന്നിട്ടൊരു പീസ് പൊടി, എനിക്ക് എന്തോ ഒരു അബദ്ധം തോന്നി ഈ ചിക്കനിൽ. ഇപ്പോൾ ചിക്കൻ എന്താ ഞാൻ വായിട്ടു, അതോടുകൂടി എൻ്റെ എല്ലാ കൺട്രോളും പോയി. കാരണം ബിരിയാണിയിൽ ചിക്കനല്ല ഉണ്ടായതും കിട്ടിയത്, എനിക്ക് കിട്ടിയത് ഉരുളക്കിഴങ്ങാണ്. പണ്ട് മുതൽ ഞാനും ഉരുളക്കിഴങ്ങ് നല്ലൊരു ടേമിലല്ല പോരാത്തത്, ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ നല്ല ദേഷ്യം വന്നു, വെയിറ്ററെ വിളിച്ചു, ചീത്ത പറഞ്ഞു. ചെറിയൊരു ഇഷ്യൂ ആയി അത് പെട്ടെന്ന്. കാരണം വെച്ചാൽ ഞാനത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവമാണ് ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് എന്നുള്ളത്. പിന്നെ മനസ്സിലായത് സംഭവം കേരള റെസ്റ്റോറൻ്റ് ആണെങ്കിലും അവിടെ എല്ലാത്തരം ബിരിയാണി ഉണ്ട്. അല്ലെങ്കിൽ അവരെ ബിരിയാണി എന്ന് പറഞ്ഞത് ശരിക്കും കേരള ബിരിയാണി അല്ല, അല്ലെങ്കിൽ മലബാർ ബിരിയാണി അല്ല, ബിരിയാണി പേരോളൂ. അപ്പോൾ അവിടുത്തെ കുക്ക്, ഷെഫ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഒരു കുക്ക്, ചെറിയ റെസ്റ്റോറൻറ്റാണ്, അവിടുത്തെ കുക്ക് ശരിക്കും പറഞ്ഞാൽ പക്ക ബംഗാളിയാണ്. അയാളിനെ കൊല്ലാതെ കിട്ടുമെന്ന് തന്നെ പറയുകയാണെങ്കിൽ ശരിക്കും. കാരണം എന്ന് വെച്ചാൽ ബംഗാളികൾക്ക് ബിരിയാണിയിൽ ഉരുളക്കിഴങ്ങ് വേണം, ഉരുളക്കിഴങ്ങുള്ള ബിരിയാണിയാണ് ബംഗാളികളത്. അതാ പറഞ്ഞത്, ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു വെച്ചാൽ ബിരിയാണികൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യക്കാരും ഭയങ്കര സബ്ജക്റ്റീവാണ് നമ്മുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ അവരുടെ ടേസ്റ്റിനെ കുറിച്ച് കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് നമ്മുടെ ടേസ്റ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ റെസിപ്പിയും പറഞ്ഞതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യത്തെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻ്റ് ഇടാം, നമ്മൾ കഴിഞ്ഞ അത്ര നന്നാക്കാൻ നോക്കും. സോ അപ്പോൾ നമ്മൾ കൊൽക്കട്ട ബിരിയാണിൻ്റെ സ്റ്റൈലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കൊൽക്കട്ട ബിരിയാണി എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കുക, ഇവിടെ എവിടെയും കൊടുക്കുക ലിങ്ക്. പിന്നെ ആവതി ബിരിയാണിൻ്റെ ഹൈദരാബാദ് ബിരിയാണിൻ്റെ നമ്മൾ ചെയ്തത് റെസിപ്പി. അപ്പം ആവതി ബിരിയാണി എന്ന് പറഞ്ഞാൽ ലക്നൗ ബിരിയാണി. അപ്പോൾ നമ്മൾ മാപ്പ് എടുത്തൊക്കെ മനസ്സിലാവും ലക്നൗ ഇവിടെയാണ്, കൊൽക്കത്ത ഇവിടെയാണ്. ഈ രണ്ട് ബിരിയാണിക്ക് ശരിക്കും പറഞ്ഞ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതായത് ലക്നൗവിലെ കിങ് അല്ലെങ്കിൽ റൂളർ എന്ന് പറഞ്ഞത് വാജിദ് അലിഷ പുള്ളിക്കാരൻ കൊൽക്കത്തേക്ക് മൂവായി. കൊൽക്കത്തേക്ക് മൂവായിട്ട് അപ്പം പുള്ളിക്കാരൻ്റെ റെസിപ്പീസും അതേപോലെ, അതായത് അവിടുത്തെ ആവതിയിലെ ഫേമസ് ബിരിയാണിയുടെ റെസിപ്പിയും കൂടി കൊൽക്കത്തേക്ക് മൂവായി. അങ്ങനെയാണ് കൊൽക്കത്തേക്ക് ഒരു ബിരിയാണി കൾച്ചർ ഡെവലപ്പായി എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പം ഡൗട്ട്ഫുള്ളായ സംഭവിച്ചാൽ വേൾഡിൽ എവിടെയും, അല്ലെങ്കിൽ നമ്മൾ വളരെ യുണീക്കായി കാണുന്നൊരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞതാണ് ബിരിയാണിയിൽ. അതെങ്ങനെ വന്നു എന്നുള്ളതാണ് പിന്നൊരു തോട്ട് വന്നത്. അപ്പോൾ വാജിദ് അലി ഷാൻ്റെ കിച്ചണിലാണ് ആദ്യമായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നത് പറയുന്നത്. അത് ചിലർ പറഞ്ഞത് അന്ന് പിന്നെ കഷ്ടപ്പാടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, അപ്പം ഭക്ഷണം കിട്ടാത്തപ്പം അല്ലെങ്കിൽ മീറ്റ് കിട്ടാത്തപ്പം അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ആലു ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നുണ്ട്. ചിലർ പറഞ്ഞതെന്ന് വെച്ചാൽ അല്ല, അക്കാലത്താണ് ഉരുളക്കിഴങ്ങ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസുകൾ. അപ്പം എന്താ വെച്ചാൽ പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആലു എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് അല്ലെങ്കിൽ വളരെ എന്താ പറയുക യുണീക്ക് ഫുഡാണ് ഐറ്റം കൺസിഡർ. അപ്പോൾ അത് കിങ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും ലക്ഷൂറിയസ് ആയ ഫുഡ് അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയ കാര്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഉരുളക്കിഴങ്ങ് അന്ന് ലക്ഷൂറിയസ് ആയ സാധനമായിരുന്നു, അത് അവരുടെ കിച്ചണിൽ പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു, അങ്ങനെ അത് ബിരിയാണിയിൽ ആഡ് ചെയ്തെന്നൊക്കെയാണ് ഒരു കഥ. ഇതൊന്നും പ്രോപ്പറായ ഡോക്യുമെൻറ്റേഷൻ ഇല്ലയെന്നാണ് പറയപ്പെടുന്നത്. ഞാനിത് പല സ്ഥലത്ത് വായിച്ചതാണ്, കുറേ വീഡിയോസൊക്കെ കേട്ട് മനസ്സിലാക്കിയാണ്. അപ്പം ഇതാണ് സ്റ്റോറി ബേസിക്കലി ഉരുളക്കിഴങ്ങ് വരാനുള്ള സാധ്യത. ബേസിക്കലി അപ്പോൾ നോക്കുമ്പോൾ ബിരിയാണിയും ബിരിയാണിൻ്റെ ഫ്ലേവറും നമ്മൾ പറയുന്ന ആവതി ബിരിയാണിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, ബട്ട് നമ്മൾ ആലു യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊൽക്കത്ത ബിരിയാണിൻ്റെ. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തിട്ട് അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്താൽ പോവാണ്. അത് നമ്മൾ മസ്റ്റാർഡ് ഓയിലാണ് ഉപയോഗിച്ചിട്ടോ, അതിൻ്റെ മുകളിൽ ഇത്തിരി മുളക് പൊടിയും പിന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്യും. കാരണം ദം ഇടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മസ്റ്റാർഡ് ഓയിൽ മസ്റ്റാണ് ബംഗാളി ബിരിയാണിക്ക്, അതാണ് ഇതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഫ്ലേവർ കൊടുക്കുന്ന ഒരു എലമെൻറ്റ്. അതില്ലാത്തൊരു വനസ്പതി ഓയിലൊക്കെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ മസ്റ്റാർഡ് ഓയിൽ വേറെ പാത്രത്തിൽ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുകയാണ്. അതേക്കാൾ ഒന്ന് ഉള്ളി ഇട്ട് ലൈറ്റ് ബ്രൗൺ ആവണ വരെ വഴറ്റണം. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റുക, എടാ പച്ചമാസനെ പോകുന്നവരെ.
ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് കോണ്ടൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടട്ടോ. പിന്നെ ഇതാണ് ആകെ ഫ്ലേവർ കൊടുക്കുന്ന സാധനം. പിന്നെ ഞാൻ തൈര് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇനി തൈര് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ മട്ടണൊക്കെ ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും തൈര് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇതല്ലാതെ വേറെ ലിക്വിഡ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്തിരി ഗരം മസാലയും പിന്നെ നട്ട്മക്ക്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ അവധി ബിരിയാണിയിലും പറഞ്ഞു നട്ട്മക്ക് ഒരു ഡിസ്റ്റിങ്ക്ട് ഫ്ലേവർ കൊടുക്കും. അതും അതേപോലെ ഇവിടെ ജാതിപത്രി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മൂടി വെച്ചൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ എൻ്റെ മട്ടൺ റെഡിയാവും. സെയിം ടൈം ഞാൻ അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഉപ്പ്, പട്ട, ഗ്രാമ്പു, പച്ചമുളകൊക്കെ ഇട്ടു കുതിർത്ത് വെച്ച ബസ്മതി റൈസ്, വൈറ്റ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തത്. ലോങ് ഗ്രെയിനാണ് എൻ്റെ. അത് കുക്ക് ചെയ്യാൻ മാറ്റി വെച്ചു. ആ നേരം അപ്പോൾ നമ്മൾ മട്ടൺ റെഡി ആയിട്ടുണ്ട്. മട്ടൺ ജസ്റ്റ് ഒന്ന് അടി കരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഏകദേശം അരി റെഡി ആയപ്പോൾ ഞാൻ ഇത് മസാലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഡയറക്റ്റ് ആയിരിക്കും ചോറ്റിക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഈ ചോറ് അല്ലെങ്കിൽ അരി വെന്തുണ്ട്, ഒരു 60-80% വെന്തുണ്ട്. ഞാനത് ഊറ്റിയിട്ട് ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ഹാഫ് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. ഇത്തിരി റോസ് വാട്ടറും ആഡ് ചെയ്തു. എന്നിട്ട് ഈ ചോറ് ഞാനതിലേക്ക് ദമ്മിടാൻ വേണ്ടി മുകളിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാമല്ല. ആകെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത്തിരി സാഫ്രോൺ കലക്കി ഒഴിക്കണം. വേണമെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ വേണമെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചു വെക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇതൊക്കെ പിന്നെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. പിന്നെ ഒരു 15 മിനിറ്റ് ഞാൻ ദമ്മിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും 10 മിനിറ്റ് മൂടി വെച്ചും വേവിച്ചപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. അരിയൊക്കെ വിട്ടുവിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഏകദേശം ഒരു ബംഗാളി സ്റ്റൈൽ ബിരിയാണീൻ്റെ ലുക്ക് ആൻഡ് ഫീല്. കുറച്ചുകൂടി ലൈറ്റ് കളറായി കാരണം ഞാനിവിടെ കുറച്ചുകൂടി കളറായി തോന്നുന്നു. കാരണം ഇത് കളർ കറക്റ്റ് ചെയ്തപ്പോൾ ആയിപ്പോയത് കേട്ടോ. അപ്പം വിട്ടുവിട്ടിരിക്കുന്ന ചോറ്, പിന്നെ ഇവരെ സൂപ്പർ സ്റ്റാറായ ഉരുളക്കിഴങ്ങ്. എനിക്കറിയില്ല അത് എല്ലാവരും എങ്ങനെ ഇഷ്ടപ്പെടും, എത്ര ഇഷ്ടപ്പെടും എന്നറിയില്ല. പിന്നെ മട്ടണൊക്കെ നല്ല ടെൻഡറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബംഗാളി ബിരിയാണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബിരിയാണികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോഴും ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മലബാർ ബിരിയാണിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് 2-3 കാര്യങ്ങളൊക്കെ പറയേണ്ടത് വെച്ചാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം നമ്മളെ ഫേമസ് ആയൊരു യൂട്യൂബർ താഴത്തെ കമൻറ്റ് ചെയ്തിരുന്നു, ഹൈദരാബാദി ബിരിയാണി കുറേ നേരം പിന്നെ എന്താ ചെയ്യുക മാറിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നോ അങ്ങനെയൊക്കെ. അപ്പം പുള്ളിക്കാരന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും, എനിക്കറിയില്ല. കാരണം ഞാൻ കണ്ടെടുത്തോ വീഡിയോ അല്ലെങ്കിൽ ഞാൻ കണ്ട റെസിപ്പീസിനൊക്കെ മനസ്സിലാക്കിയതും വായിച്ചു കൊടുത്തൊക്കെ അവർ നെക്സ്റ്റ് കുക്ക് ചെയ്യാണ്. അപ്പം ഞാനതിൽ പറയേണ്ടായിരുന്നു, പുള്ളിക്കാരൻ കുറേ സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്, ബാവർച്ചി അതുപോലെ തന്നെ ഷാദാബ് അല്ലെങ്കിൽ പാരഡൈസ്. അപ്പം ഞാൻ പാരഡൈസിൻ്റെ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഹൈദരാബാദി ബിരിയാണി കഴിച്ചത്. കാരണം വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അതിനേക്കാളും എത്ര മെച്ചാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ അത് കുറ്റം പറച്ചിലല്ല, അത് സബ്ജക്റ്റീവാണ്. അതായത് ബിരിയാണി ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടും, അത് ഏത് ഭക്ഷണമാണെങ്കിലും. അപ്പം എനിക്ക് പൊറോട്ടയും ബീഫാണ് ഇഷ്ടമെങ്കിൽ ചിലർക്ക് പൊറോട്ടയും ചിക്കനാണ് ഇഷ്ടം. അത് വെച്ചിട്ട് എനിക്ക് അവനോട് പറയാൻ പറ്റില്ല നീ പൊറോട്ടയും ബീഫ് തന്നെ കഴിച്ചിരിക്കണം അതാണ്. അപ്പോൾ അതൊരു ഇതാണ്. അപ്പം ഇത് തന്നെയാണ് എനിക്ക് സബ്ജക്റ്റീവാണ് ഈ ബിരിയാണിൻ്റെ കാര്യം എന്ന് പറയുന്ന കാരണം വെച്ചാൽ, അപ്പം ഇത് നമ്മുടെ വേറൊരു നാട്ടിൽ പോയിട്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് എൻ്റെ മലബാറിലെ ബിരിയാണിയാണ് ഏറ്റവും പെർഫെക്റ്റ് അല്ലെങ്കിൽ അതാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ മറ്റേത് ഇന്നും ബിരിയാണി അല്ല എന്ന് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഓരോ നാട്ടും ഓരോ ബിരിയാണി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമിഴ്നാട്ടിൻ്റെ കഥന എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ 4-5 സ്റ്റൈൽ ബിരിയാണി ഉണ്ട്. അതായത് അമ്പൂർ ബിരിയാണി ഉണ്ട്, വാണിയമ്പാടി ബിരിയാണി ഉണ്ട്, ദിണ്ടിക്കൽ ബിരിയാണി ഉണ്ട്, പിന്നെ ചെട്ടിനാട് ബിരിയാണി ഉണ്ട്, മധുര ബിരിയാണി ഉണ്ട്, ചെന്നൈ ബിരിയാണി ഉണ്ട്. തമിഴ്നാട് തന്നെ ഇത്ര ബിരിയാണി ഉണ്ട്. പിന്നെ നമ്മൾ ബാംഗ്ലൂർക്ക് പോയി അവിടെ ദൊണ്ണൈ ബിരിയാണി ഉണ്ട്. വിളമ്പുന്ന പാത്രത്തിൻ്റെ പേരിലാണ് ദൊണ്ണൈ എന്ന് പറഞ്ഞ ഫേമസ് എങ്കിൽ പോലും അതൊരു ഡിഫറെൻറ്റ് ബിരിയാണിയാണ്. ഓരോന്നിനും ഓരോന്നിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാത്തിനും റെസ്പെക്റ്റ് കൊടുക്കുക, എല്ലാ ബിരിയാണി നമ്മൾ തിന്നെ ആസ്വദിക്കുക, വേണ്ടാത്തതാണെങ്കിൽ നമ്മൾ തിന്നണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ തിന്നു കേട്ടോ വേറെ കാര്യം. അപ്പോൾ നമ്മൾ മലബാർക്ക് വരാൻ പോകണം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞത് മലബാർ ബിരിയാണി എന്ന് പറഞ്ഞാൽ അറബൻ ടച്ച് ഒന്നുകൂടി കൂടുതൽ ബിരിയാണിയാണ്. കാരണം വെച്ചാൽ പേർഷ്യൻ്റെ വഴി അല്ലെങ്കിൽ മുഗൾസ് വഴി അല്ല ബിരിയാണി വന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലേവേഴ്സും നമ്മൾ ബിരിയാണികളിൽ കാണുന്നത് വെച്ചാൽ ഭയങ്കര റിച്ച്നെസ്സാണ്. അപ്പം ഞാൻ ഏത് വീഡിയോൻ്റെ ഏത് ബിരിയാണീൻ്റെ റെസിപ്പി എടുത്ത് നോക്കിയാലും ഏത് ബിരിയാണീനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലും ഇത്രയേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തൊരു ബിരിയാണി ഞാൻ കണ്ടിട്ടാവില്ല. അതായത് അവധി ബിരിയാണിൻ്റെ ഇൻഗ്രീഡിയൻസ്, ലക്നൗ ബിരിയാണിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല സോറി ഹൈദരാബാദ് ബിരിയാണിൻ്റെ ഇൻഗ്രീഡിയൻസ്, തമിഴ്നാട് ബിരിയാണിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലുണ്ടാവും. യുണീക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ സദേൺ പാർട്ടിലും ഡിവൈഡ് നോക്കി തക്കാളി യൂസ് ചെയ്യുന്ന ബിരിയാണികളിൽ ഒന്നാണ് നമ്മളത്. പക്ഷേ തെങ്ങിയ ബിരിയാണീൻ്റെ യെല്ലോ കളർ അല്ലെങ്കിൽ റെഡ് കളറായ മുളക് പൊടി യൂസ് ചെയ്യാതെ പച്ചമുളകാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നോർത്തിലേക്ക് പോകാം. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാറണി അല്ലെങ്കിൽ പിന്നെ ജാതി പത്രയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പാൽ ഉപയോഗിക്കുന്നുണ്ട്, സാഫ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി മലബാറിലെ റെസ്റ്റോറൻറ്റ് ബിരിയാണികളല്ല, കല്യാണ ബിരിയാണിയാണ്. കല്യാണത്തിലെ ബീഫ് ബിരിയാണി, നല്ല നെയ്യില്ല ബീഫ് വെച്ചിട്ടുള്ള ബിരിയാണി, അതാണ് എൻ്റെ ഫേവറേറ്റ്. അതിലുപരി ഏറ്റ ബിരിയാണി വരില്ല. അത് കോപ്പർ പാത്രത്തിൽ കുക്ക് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ബിരിയാണി ടേസ്റ്റ് വരുള്ളൂ. മാസീവായിട്ട് നമ്മൾ കുക്ക് ചെയ്യണം, അതൊക്കെയാണ് സംഭവം. അപ്പം മലബാർ ബിരിയാണിൻ്റെ റെസിപ്പി ഇതാണോ എക്സാക്ട് റെസിപ്പി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതും ഞാൻ വേറെ ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കിയാണ്. കാരണം ഞാൻ കണ്ടുപിടിച്ചതല്ല ഈ ബിരിയാണി എന്നുള്ള സാധനം, അതെനിക്ക് അത്രയും പറയാമല്ലോ. എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ നല്ല നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഹൈദരാബാദി ബിരിയാണിയിലെ ബ്രിസ്ത എന്ന് പറഞ്ഞ സംഭവം അതുപോലെ ഒന്ന്. പക്ഷേ വ്യത്യസ്തമാക്കണം എന്താ ചോദിച്ചാൽ, നമ്മൾ അണ്ടി മുന്തിരി അങ്ങനെ നമ്മൾ റിച്ച് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത് നമ്മൾ ബ്രിസ്ത ഉണ്ടാക്കുന്നത്. വേറൊരു ബിരിയാണി ഞാൻ അത് കണ്ടിട്ടില്ല, പക്ഷേ ഇതാണ് നമ്മുടെ ഒരു സ്റ്റൈൽ. നമുക്ക് ഭയങ്കര റിച്ചാക്കുക നമ്മുടെ ബിരിയാണി. ഇവിടെ വേറെ പാത്രത്തിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഉള്ളി, പിന്നെ പെരുംജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക. പെരുംജീരകം ഒരു വെറൈറ്റിയാണ്, നമ്മൾ ഞാൻ പൊതുവെ മറ്റു ബിരിയാണികളെ കാണാത്ത സംഭവമാണ്. എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഞാൻ ഇവിടെ അരി കുക്ക് ചെയ്യാൻ പോകണം, നെയ്ച്ചോറുണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇരട്ടി വെള്ളം, അതായത് അരി എത്ര എടുത്ത് അതേ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം. പിന്നെ അതിലേക്ക് ഇത്തിരി പാലും മഞ്ഞളും കലക്കി ഒഴിച്ചു, അരിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ അരിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കുക. തിളച്ച് വരുമ്പോൾ ഞാൻ ഇത്തിരി നാരങ്ങ ഒഴിക്കാൻ പോകണം, അരി വിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. പക്ഷേ എന്താ പറയുക വെച്ചാൽ, പാൽ ജസ്റ്റ് പിരിക്കണം, ഓൾറെഡി പാലൊഴിച്ചാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി ഏകദേശം വെള്ളമൊക്കെ ഫുള്ള് വലിച്ച് വറ്റിയൊരു ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് മാറ്റി വെക്കും, കാരണം വെച്ചാൽ അത് ഫുൾ അബ്സോർബ് ആയിട്ടാണ് വെള്ളം, അത് നെയ്ച്ചോറായിട്ട് ഫുള്ള്. വേറെ പാത്രത്തിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ച ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കാൻ്റെ സാധനമൊക്കെ ഇട്ടു, അതിലൊക്കെ ഉള്ളി ഇട്ടു, ജസ്റ്റ് ഒന്ന് വാഴ്ത്തുക. ഒരുപാട് ബ്രൗൺ ആവുകയോ അങ്ങനെയൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് അതിലേക്ക് ആവശ്യം ഉപ്പിടാം, കാരണം പെട്ടെന്ന് വാടിക്കോട്ടെ, വാടിനെ പ്രോസസ്സ് പെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കൂടി ജസ്റ്റ് പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് വാഴ്ത്തിയിട്ട്, നമ്മുടെ യുണീക്ക് എലമെൻ്റായ തക്കാളി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഒന്ന് മസാല റെഡിയാക്കി വെക്കുക. മസാല ഇടുമ്പോൾ കുറച്ചുകൂടി ഗരം മസാല ഇടാം, പിന്നെ കുറച്ച് തൈര്, കാരണം ഓൾറെഡി തക്കാളിൻ്റെ രണ്ട് ഒരുപാട് തൈരിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ചിക്കൻ ഇടാൻ പോകണം. നമ്മൾ മട്ടനോ ബീഫോ ഫിഷോ എന്തും ചെയ്യുക. ഫിഷ് ആകുമ്പോൾ ഫ്രൈ ചെയ്യേണ്ടത് ചെറുതായിട്ട് ഒന്ന്, കാരണം ഉടഞ്ഞു പോകണ്ടല്ലോ. ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ആയതുകൊണ്ട് മിക്സ് ചെയ്യണം, ബീഫ് ആകുമ്പോൾ ചിലപ്പോൾ കുക്ക് ചെയ്യേണ്ടി വരും, മട്ടനൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതിലേക്ക് പുതിന മല്ലിച്ചപ്പം ഞാൻ ഇടുന്നുണ്ട്. ഏതായാലും ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി നമ്മുടെ മസാലയുടെ. റെഡിയാക്കി വെച്ച ബിരിയാണിയുടെ റൈസ് ഞാൻ ഇതിന് മുകളിൽ കിട്ടണം. ഈ ബിരിയാണിയുടെ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇല്ലെങ്കിൽ ഈ മസാലയിൽ നിന്ന് ഒരുപാട് ഫ്ലേവർ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. എന്നിട്ട് ലെയർ ലെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റ ലെയർ ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ ബ്രിസ്ത, അതുപോലെ നെയ്യ്, സാഫ്രൺ വേണം കലക്കി ഒഴിക്കാം, കുറച്ച് എണ്ണ ഒഴിക്കാം, അങ്ങനെ എന്തും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഒരുപാട് നമ്മുടെ ബിരിയാണിയെ കുറിച്ച്. അപ്പോൾ നമ്മളെ ഫ്ലേവർ നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിം, 10 മിനിറ്റ് ലോ ഫ്ലെയിം, 10 മിനിറ്റ് മൂടി വെച്ച് ഫ്ലെയിം ഓഫാക്കി വേവിച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇതാണ് നമ്മുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ റിച്ചായിട്ടുള്ള, ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള, ചെറിയ അരിയിലില്ല ഒരു ബിരിയാണി നമ്മളത്. നല്ല രസമാണ് കാണാൻ നമ്മുടെ ബിരിയാണിനെ. ഒപ്പം നമ്മളൊരു സ്വീറ്റ് ടച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ റൈത്തിയിൽ പൈനാപ്പിൾ ഇട്ടു, അതുപോലെ എരിവിന് വേണ്ടി നമ്മൾ തേങ്ങാ ചമ്മന്തി ഇട്ടു, പിന്നെ പപ്പടം. ചില ആൾക്കാർ പുളിഞ്ചി ഉപയോഗിക്കും, അതായത് ശർക്കരപ്പുളി എന്ന് പറയുന്നത്. എനിക്ക് ഫേവറേറ്റാണ് ശർക്കരപ്പുളി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഫേവറേറ്റ് ആയിട്ട് വന്ന സാധനമാണ് ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ എന്നൊക്കെ പറഞ്ഞത്. പണ്ട് മുതൽ അന്ന് പണ്ടൊന്നും അതില്ലായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടിപൊളിയാണ് നമ്മുടെ ബിരിയാണി. ഇതാണ് നമ്മുടെ മലബാർ ബിരിയാണി. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബിരിയാണിയും നമ്മൾ കഴിക്കണം. ഇതല്ലാതെ നമ്മൾ നോർത്തിൽ പോയിട്ടും അല്ലെങ്കിൽ പിന്നെ വിദേശത്ത് പോയിട്ടും അവിടുത്തെ അവരുടെ സ്റ്റൈൽ ബിരിയാണി, ശ്രീലങ്കൻ ബിരിയാണി, സിന്ധി ബിരിയാണി, പിന്നെ അറബുകളെ ബിരിയാണി, ഇനി ബിരിയാണി അല്ലാതെ ഇറ്റാലിയിൽ പോയിരുന്ന പൈല എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. പൈല, അതായത് എല്ലാ മീറ്റും ഇട്ടിട്ട് ഒരു സംഭവം. ഇതൊന്നും ബിരിയാണി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എല്ലാ ഫുഡും കഴിക്കുക. ഒരു ഫുഡി ആയ ഞാൻ പറയുന്നതാണ്, കാരണം വെച്ചാൽ ഞാൻ എൻ്റെ വൈഫിനെ അങ്ങനെ ശീലിപ്പിച്ചു. പുള്ളിക്കാരത്തി കല്യാണം കഴിച്ചുകൊണ്ടപ്പം പല സാധനങ്ങൾ തിന്നൂല, പിന്നെ തീറ്റിപ്പിച്ചു. കാരണം വെച്ചാൽ തിന്നു നോക്കുക, നമ്മൾ തിന്നാതെ നമ്മൾ പറ്റൂല, അല്ലെങ്കിൽ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ട്രൈ ചെയ്യാം. അപ്പം ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ തീരാണ്. നെക്സ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് കാര്യമായിട്ട് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. അള്ളാഹു അലം, നമുക്ക് പറ്റിയേ ചെയ്യാം. പിന്നെ വേറെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എപ്പിസോഡ് ചെയ്യാൻ. പിന്നെ 500 പേരിൻ്റെ മുകളിലായി ഇപ്പം വ്യൂ, അത് വളരെ സന്തോഷമായി. സബ്സ്ക്രൈബേഴ്സ് 500 ബോൾഡായി, അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആരെയും പേഴ്സണലി നീ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ കോണ്ടൻറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താണെന്നുള്ള വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സ്ലോലി നമ്മൾ ഫാമിലി ഗ്രോ ചെയ്യും. അപ്പോൾ ഈ 500 പേരാണെങ്കിലും 600 പേരാണെങ്കിലും അവർക്കും ഞാൻ പ്രോമിസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിൽ വീഡിയോ ചെയ്യണം എന്നാണ്. അപ്പോൾ ചെയ്യും തന്നെ പ്രതീക്ഷ ഞാൻ നിർത്താൻ പോവാണ്. അപ്പം സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തോളൂ, കാരണം വെച്ചാൽ നമുക്കതൊരു പ്രയോജനമാണ്, കാരണം പ്രചോദനം കൂടിയാണ്. കാരണം നമുക്ക് കുറച്ചൊക്കെ എഫേർട്ട് നമ്മൾ ഇതിനിട്ടുണ്ട് ഈ വീഡിയോൻ്റെ മുന്നിൽ. നമ്മൾ ഓഫീസ് വർക്കിൻ്റെ ഇടയിൽ ചെയ്യുന്നത്, കുക്കിങ്ങിന് കൂടെ ടൈം ചിലവാക്കുന്നുണ്ട്, കുറച്ച് റിസർച്ച് സമയം പോകുന്നുണ്ട്. അപ്പം ആ എഫേർട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രചോദനം, നമുക്കൊരു ഇതുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിർത്താൻ പോവാണ്. അപ്പം അടുത്ത ആഴ്ച കാണുന്ന വരെ എല്ലാവരോടും പറയാണ്, സ്റ്റേ ഹോം സ്റ്റേ സേഫ്. ഇപ്പോൾ കേരളത്തിൽ അത്ര വർക്കൗട്ടല്ല, അപ്പം ഞാൻ ചെന്നൈയിൽ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, സ്റ്റേ ഹോം സ്റ്റേ സേഫ്. ബൈ.